അപ്പോൾ ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് അവധിയാണ്. അപ്പോൾ ഇതണ്ടേ, ഞാൻ ഒന്ന് വെജിറ്റബിൾ കട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. സ്റ്റീലിൻ്റെ കത്തി കേട്ടോ, ബട്ടർഫ്ലൈയുടെ സ്റ്റീലിൻ്റെ കത്തി വെച്ച് ഇതണ്ട. ഇനി ഒന്നുകൂടെ എനിക്ക് കട്ട് ചെയ്യണത്, ഇത്രയോട് ചെറുതാക്കണം. എന്നാലും ഇത്രയും സമയം പോയി അല്ലേ, നമുക്ക് ഹാപ്പി ചെയ്യണോ? നല്ല രസം. ഇത് ഞാൻ അരിഞ്ഞില്ലായിരുന്നോ? അയ്യോ, ഞാൻ ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞ് ഇത് പെട്ടി കഴുകിയെടുക്കാം. അരിഞ്ഞില്ലായിരുന്നു അല്ലേ, ഞാൻ അത് കണ്ടില്ല. ഇതുപോലെ പട്ടി ഇനിയും വെക്കാം. ഇനി നല്ല രസം. ഏ, ഒരു മിനിറ്റ്, വിലമ്പുടെ ചുണ്ടിൽ എന്താന്ന് നോക്കിയേ. സാമ്പിൻ്റെ ചുണ്ട് കാണിച്ചേ, ഞങ്ങൾ ബീട്രൂട്ട് തേച്ചു. നമ്മൾ രണ്ട് പാത്രം തീയെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കടുകിടാൻ പോകും കേട്ടോ. അപ്പം ഈ പാത്രത്തിൽ എണ്ണ ചൂടായി. നമ്മൾ ഈ അരിഞ്ഞ് മസാല പുറത്ത് വെച്ചൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വറക്കാൻ പോകും കേട്ടോ. മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാലയോ മീറ്റ് മസാലയോ എന്ത് ഇഷ്ടമുള്ള മസാല ഇടാം. ഇപ്പോൾ സാധാരണ ചിക്കനൊക്കെ വറക്കാൻ എടുക്കുന്ന പോലെ തന്നെ കുരുമുളക് വേണേൽ കുരുമുളകും ഇടാം. പക്ഷെ ഞാൻ അത്രയും എരിവിടുന്നില്ല കേട്ടോ, നമ്മുടെ സാമൊക്കെ കഴിക്കുന്നതുകൊണ്ട് എരിവിടുന്നില്ല. പിന്നെ കുറച്ച് മസാലയും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇടണ്ട, ഉപ്പും, ഇത്ര സാധനം ഇട്ടിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് കടുക് പൊട്ടിക്ക. ഞാൻ സ്വല്പം തീ കുറച്ച് വെച്ചേക്കായിരുന്നു, ഞാനത് വിട്ടുപോയി. ഇനി നമുക്കിടാനുള്ളത് പച്ചമുളക് രണ്ട് ഒരെണ്ണം, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇല്ല കേട്ടോ, ഇഞ്ചി തീർന്നുപോയി, കരിയാപ്പില, ഇത്രയും സാധനങ്ങൾ തീർന്നു, കറിവേപ്പില പൊട്ടി പൊട്ടി പൊട്ടി. ഇത്രയും സാധനങ്ങൾ മൂക്കണം. കാറ്റ് പിടിക്കും, കാറ്റ് പിടിക്കും, കാറ്റ് ചെറുതായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം എന്നുവെച്ചാൽ നമ്മൾ പുറത്തിറക്കി വെച്ചേക്കുന്നത് നമ്മുടെ അടുക്കളയിൽ സ്ലാബിൽ ആ ഹോളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടണം, അതിന് അകത്തൊരു സേഫ്റ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഗ്യാസ് എടുത്ത് പുറത്ത് വെച്ചേക്കണം. നമ്മളതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടണം. വേണ്ടവർക്ക് കുറച്ചുകൂടെ ഉപ്പ്, വേണ്ടവർക്ക് കുറച്ചുകൂടെ തിന്നൊന്നും ഇടാതെ ഉപ്പ് വരുമ്പോൾ കുറച്ച് മതി. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്ര
വേണ്ടത്ര സാധനങ്ങൾ ഇതിലേക്ക് ഇടും. ഇനി നമ്മുടെ ബീറ്റ്റൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കരുത്, ഒരു സ്വല്പ നേരം കഴിഞ്ഞ് വെള്ളം ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഞങ്ങളിത് മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഇഞ്ചിയും കൂടി ഇടാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. തേങ്ങക്കൊത്ത് വേണേൽ തേങ്ങക്കൊത്ത് ഇടുക, തേങ്ങയൊക്കെ ഇഷ്ടമില്ല അവർക്ക്. ഇപ്പം ഇത്തിരി കുറച്ചൊക്കെ